ടി എൻ പ്രതാപനും രമ്യ ഹരിദാസും ഉൾപ്പെടെ 4 എം പിമാർക്ക് സസ്പെൻഷൻ. സഭയിൽ വിലക്ക് മറികടന്ന് പ്ലക്കാർഡ് ഉയർത്തിയതിനാണ് നടപടി. സഭാ സമ്മേളനം കഴിയും വരെയാണ് സസ്പെൻഷൻ. നിഷ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകും. നിഷ, ഈ നടപടിയുടെയും അതിലേക്ക് നയിച്ച സാഹചര്യത്തിന്റെയും വിശദാംശങ്ങൾ. അനൂപ, ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ മുതൽ വിലക്കയറ്റമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധത്തിലായിരുന്നു. ഇതിൽ കോൺഗ്രസ് എം പിമാർ പ്ലക്കാർഡുകളുമായാണ് സഭയിലെത്തിയത്. ആദ്യം സ്പീക്കർ ഈ പ്ലക്കാർഡുകൾ സഭയിൽ ഉപയോഗിക്കുന്നത് വിലക്കിയിരുന്നു. പക്ഷേ ഈ വിലക്ക് മറികടന്നുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങിയവർ പ്രതിഷേധിക്കുകയായിരുന്നു. പലതവണ വിലക്കിയിട്ടും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയതിനെ തുടർന്നാണ് നടപടി സ്പീക്കർ സ്വീകരിച്ചത്. കേരളത്തിൽ നിന്നുള്ള 2 പേരടക്കം 4 കോൺഗ്രസ് എംപിമാരെയാണ് ഇപ്പോൾ ഈ സഭാ സമ്മേളനം ഈ കാലയളവ് തീരുന്നത് വരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, മാണിക്യം ടാഗോർ, ജ്യോതിമണി എന്നിവരെയാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അവതരിപ്പിച്ച സസ്പെൻഷൻ പ്രമേയം സഭ പാസാക്കുകയായിരുന്നു. ഇനി ഈ മൺസൂൺ സമ്മേളനം കഴിയുന്നതും വരെ ഈ എംപിമാർക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകില്ല. ഈ സസ്പെൻഷനെതിരെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ പ്രതിപക്ഷം? ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് അനൂപ് ഇത് സംബന്ധിച്ച പ്രമേയം സഭ പാസാക്കിയത്. പലതവണ സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പാലിക്കാത്തതിനെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് കടക്കുന്നതെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ ഇത് സംബന്ധിച്ച് എംപിമാരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം അവർ സഭയിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് മാത്രമല്ല, പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കരുത് എന്ന സ്പീക്കറുടെ വിലക്ക് പല ആവർത്തി ഉണ്ടായിട്ടും അത് ലംഘിച്ചു എന്നുള്ളതാണ് ഇവരുടെ മേൽ പറഞ്ഞിരിക്കുന്ന കുറ്റം. ഇത് കാണിച്ചാണ് 4 പേരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, നിഷ, ടി എൻ പ്രതാപനും രമ്യ ഹരിദാസും ഉൾപ്പെടെ 4 എംപിമാർക്കാണ് സസ്പെൻഷൻ.